ദേശീയ മീറ്റിലെ നേട്ടങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സമ്മാനത്തുക പല താരങ്ങൾക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. മാർബേസിലിന്റെ അഭിഷേക് മാത്യുവിന് കിട്ടാനുള്ളത് 2 വർഷത്തെ തുകയാണെങ്കിൽ ആദർശ് ഗോപിക്ക് 3 വർഷത്തെയും അനുമോൾക്ക് 1 വർഷത്തെയും തുക കിട്ടാനുണ്ട്. എന്നാലും ഇത്തരത്തിൽ തുകകൾ പ്രഖ്യാപിച്ചെങ്കിലും അത് കിട്ടാത്ത സാഹചര്യത്തിൽ പരിശീലനത്തിനും ഉപകരണങ്ങൾ വാങ്ങാനും ഒക്കെ വലിയ പ്രതിസന്ധിയാണെന്നാണ് താരങ്ങൾ തന്നെ പറയുന്നത്. ചാമ്പ്യൻ സ്കൂളാകാൻ കനത്ത പോരാട്ടം നടക്കുന്ന ഈ സമയത്ത് 800 മീറ്ററിൽ സീനിയർ ആൺകുട്ടികളുടെ 800 മീറ്ററിൽ സ്വർണം നേടിയ അഭിഷേക് മാത്യു ഒപ്പം അഭിഷേകിൻ്റെ കോച്ച് നമുക്കൊപ്പം ചേരുകയാണ്. അഭിഷേകിൻ്റെ വിജയങ്ങൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. 2017 പാലായിൽ അഭിഷേക് ജൂനിയർ വിഭാഗം വ്യക്തിഗത ചാമ്പ്യൻ ആയിരുന്നു. പിന്നീട് അഭിഷേകിന് പരിക്ക് വലക്കുകയാണ്. ഇപ്പോഴും ഈ പരിക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ടോ? പരിക്ക് മാറി ഇപ്പോൾ ചെയ്തു തുടങ്ങി. ഇപ്പോൾ 1 മന്ത് ആയിട്ട് കുഴപ്പമൊന്നുമില്ല. വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈമിൽ കുഴപ്പമില്ലാത്ത നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാലിലിപ്പം മുറിവിപ്പം സ്പൈക്കിന്റെ ഇതായതാണോ? അത് ഇന്നലെ 1000 മൈനർ ചെയ്യാൻ നേരത്ത് ചവിട്ടിട്ട് സ്പൈക്സ് കീറിയത്. അപ്പൊ കൊടുത്തിട്ട് 800 പെയിൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ മറികടന്നത്? അതിൻ്റെ പെയിനില്ല, വേറെ മസിൽ ഇഞ്ചുറി അങ്ങനെ ടൈറ്റ് ആയതിൻ്റെ. അത് പിന്നെ ഓടിക്കഴിയുമ്പോൾ അതിങ്ങ് മറന്നോളും. പിന്നെ മസിൽ പെയിൻ ചെറുതായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്നാലും ദൈവാനുഗ്രഹിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റി. മേഡം, ഇപ്പം നമുക്കിപ്പം ചാമ്പ്യൻ സ്കൂളിനായിട്ടിലിപ്പം ഇപ്പം ഈ ദിവസം അവസാന ദിവസത്തിൽ ഇപ്പം മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? വളരെ സന്തോഷം. ഇനിയിപ്പം എങ്ങനെയാ 200 കഴിയണം നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കട്ടെ, അതും ഒരു ക്രൈസാണല്ലോ. എന്നാൽ നന്നായി ചെയ്യാൻ പറ്റി. എന്ന ഏറ്റവും നല്ല പെർഫോമൻസ് കുട്ടികൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അഭിഷേക് സബ് ജൂണിയറിൽ ചാമ്പ്യനായിരുന്നു, ജൂണിയറിൽ ചാമ്പ്യനായിരുന്നു, ഇപ്പോൾ ലാസ്റ്റ് സീനിയറിൽ വന്നു. എന്തായാലും നല്ല പെർഫോമൻസോടുകൂടിയാണ് പടിയിറങ്ങുന്നത്. വേൾഡ് മീറ്റ്, ഏഷ്യൻ മീറ്റും യൂത്ത് ഏഷ്യൻ മീറ്റ് ഗോൾഡ് വന്നിരുന്നു. വേൾഡ് സ്കൂൾ മീറ്റ് സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ വന്നിരുന്നു. എന്തായാലും നല്ലൊരു റിസൾട്ടോടുകൂടി ഇവിടുന്ന് പടിയിറക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു, വളരെ സന്തോഷം. എനിക്ക് അഭിഷേകനോട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. നമുക്കിപ്പം കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായ ഒരു പ്രൈസ് മണി ഇപ്പം കിട്ടാത്തതുണ്ടോ? കിട്ടാനുണ്ടോ? എത്രയുണ്ട്? എനിക്ക് 2 സ്കൂൾ നാഷണൽസിൻ്റെ, കഴിഞ്ഞ പോയില്ലായിരുന്നു നാഷണൽസ്, അപ്പോൾ അതിന് മുമ്പത്തെ 2 സ്കൂൾ നാഷണൽസിൻ്റെ കിട്ടാറുണ്ട് പ്രൈസ് മണി. അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും നമുക്ക്. കാരണം പ്രാക്ടീസിനുള്ള ചിലവും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ വീട്ടുകാരും അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഓരോന്നും പോകുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടുകാരൊരു ഇതില്ലാതെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളും ഡ്രസ്സും സ്പൈക്സ് കാര്യങ്ങളൊക്കെ മേടിക്കും. ഇപ്പോൾ ആണെങ്കിൽ സ്പൈക്സ് മേടിച്ചിപ്പോൾ 2 ഓട്ടോടികളും അപ്പോഴേക്കും അത് കീറിപ്പോയി. ഇപ്പോൾ അത് ഇടാനും പറ്റില്ല. 10-15 രൂപ എടുത്ത് മേടിച്ച് അത് കീറിപ്പോയി. വലിയൊരു ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ഈ ഒരു ഏഷ്യൻ മീറ്റ് മെഡൽ വന്നൊരു കുട്ടിക്ക് അക്കൗണ്ടിലാണ് ക്യാഷ് അവാർഡ് വന്നത്, അതല്ല ചെയ്യേണ്ടത്. ഒരു ഇന്ത്യക്ക് വേണ്ടി മെഡൽ കൊടുത്ത കുട്ടീനെ എവിടെ വിളിച്ചു നിർത്തി ആദരിക്കണമായിരുന്നു. അത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത് കുട്ടികളുടെ വലിയൊരു ആശ്വാസമാണ് ഈ പൈസ പണം കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 12,000 രൂപ കൊടുത്ത് മേടിച്ച സ്പൈസാണ് കീറിപ്പോയത്. ഇനി എങ്ങനെ? ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഫുഡ് ഇതെല്ലാം വേണമെങ്കിൽ ഒരു നല്ല അക്കോമഡേഷൻ ഒരു മീറ്റിന് പോകുമ്പോൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ വേണമെങ്കിൽ ഭാരിച്ച് എമൗണ്ട് ആവശ്യമാണ്. തീർച്ചയായും സർക്കാരും കായിക വകുപ്പും അധികൃതരും എല്ലാം ഇത് കേൾക്കണം. നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു മേളയാണ് ഇത്തവണത്തെ സംസ്ഥാന കായിക മേള. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, ഇവരുടെ പ്രൈസ് മണി ഇതുവരെ കിട്ടാത്തതിലുള്ള ഒരു പ്രശ്നം, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ കുട്ടികൾക്ക് അവരുടെ പരിശീലനത്തിന് തന്നെ, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് തന്നെ വലിയ പണം ചിലവുണ്ട്. അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കൂടി അവർ ആവശ്യപ്പെടുകയാണ്. ക്യാമറമാൻ പ്രതീഷ് കപ്പോതിനൊപ്പം സഹൽസി മുഹമ്മദ്.